ഹലോ, അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖാണ്, എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? എന്തിനാന്ന് വെറുതെ ടെൻഷൻ അടിച്ച് കുറെ ആലോചിച്ചിട്ട് എന്തിനാണ് വെറുതെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എന്താന്ന് വെച്ചാല്, രാവിലെ ഒട്ടുമിക്ക വീടുകളിലും നല്ല തിര തിരക്കായിരിക്കും അല്ലേ? ഒരു ഭാഗത്തു നിന്ന് മക്കള് സ്കൂൾ പോകുന്ന തിരക്ക്, ഒരു ഭാഗത്ത് കെട്ടിയും പണിക്ക് പോകുന്ന തിരക്ക്, അതിൻ്റെ ഇടയിൽ കിച്ചണില് നമ്മൾ തിന്നാനുള്ളത് ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ? അപ്പൊ കഴിയുന്നതും കുറച്ച് നേരത്തെ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ശുഭസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എണീക്കുമല്ലേ? അന്നേരം ഓതുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഓതിയിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് കയറി വരിക. എന്തായാലും ഒരു 5:30 ആകുമ്പോഴത്തേക്കെല്ലാം കിച്ചണിൽ വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളെ പണിയൊക്കെ തീർക്കാൻ പറ്റും. അതായത് ക്ലീനിങ് അല്ല, നമ്മൾ രാവിലെ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കുന്നത് അതും അതിന് പറ്റിയ കറിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെയും പിന്നെയും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നൂ. ഇതിപ്പോൾ ഞാൻ നെയ്പ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അതിനിടയ്ക്ക് ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ. മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രാവിലെ എണീറ്റാൽ എന്ത് തിരക്കാന്നറിയാവുക, 1000 തവണ ചായ ചൂടാക്കിയിട്ടുണ്ടാവും, കുടിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന്. എന്തിനാ ഇങ്ങനെ തിരക്കാക്കേണ്ട ആവശ്യം? കുറച്ച് നേരത്താലത്ത് എണീറ്റാ പോരെ, പിന്നെ തിരക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. എണീറ്റാ പാട് ഇളം ചൂടുള്ള വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ഒന്നും കുടിക്കാണ്ട് തിന്നാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് എന്താ കാര്യം? ആദ്യം നമ്മളെ തടി നമുക്ക് നോക്കണ്ടേ? നമ്മളെ തടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു പരിയാദിക്ക് നടക്കാൻ കഴിയും. അല്ലാതെ നമ്മളെ നോക്കാണ്ട് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഒരു കാര്യം ഇല്ല. ഞാനിതാ ഇങ്ങനെ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ 1/4 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് പുഴിങ്ങലരിയും തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ രാവിലെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് നേരത്തെ ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ കൈയോടെ തന്നെ കഴുകി വെക്കുന്നുണ്ട്. അതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കൊരു തലവേദനയാണ്. ആ തലവേദന ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുക. അങ്ങനെ തന്നെ ശീലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ എളുപ്പമാക്കാലേ. അല്ലാതെ ആ തൊലി തേച്ചങ്ങ ടോപ്പിൽ തട്ടി പിന്നെ അത് വൃത്തിയാക്കണം, അത് തുടച്ചെടുക്കണം, അതൊക്കെ ഒരു വലിയൊരു പണിയല്ല. അതിനെക്കാട്ടിൽ നല്ലതൊരു പാത്രം അടുത്ത് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടാ. ഇതിപ്പോൾ 6 മണിയായിട്ടുള്ളൂ, നല്ല വെളിച്ചം കാണുന്നില്ലേ? നിങ്ങൾ ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാന്നല്ല, അതാണ് ഇതിൻ്റെ ഒരു ഗുണം, നല്ല വെളിച്ചം ഉണ്ടാക്കും. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എന്നോട് പറയും, നിനക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്, അനക്ക് വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ വെളിച്ചമൊന്നും ഉണ്ടാവില്ല എന്ന്. അവരത് പിന്നെ ഇല്ലിങ്ങനെ അടച്ചിട്ട പോലെ ആവുമല്ലോ. അനക്ക് പിന്നെ ലേറ്റ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 3-4 സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവളിൽ കൊടുത്തിട്ട് അവളോട് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ തൊലി കളയുക എന്ന്. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ മക്കളിൽ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ വളർന്നവരും മരിക്കുന്നത് വരെ നമ്മളിങ്ങനെ കിച്ചണിൽ പണിയെടുത്തു കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചെറുതിലെ അവരെ കൊണ്ട് ശീലിപ്പിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് പണിയെടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയല്ലേ. അല്ലെങ്കിൽ നമ്മൾ മാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയ ജീരക ഉണ്ടല്ലോ, അതായത് ആവശ്യതും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെ ഇതാണ് ഞാനത് നല്ല തെറി തെറിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള പൊടിയൊന്നുമില്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് പത്തിൻ്റെ പൊടിയൊന്നും പൊടിപ്പിച്ചിട്ടില്ല. തൽക്കാലം പോക്കറ്റ് പൊടിയൊന്നും വാങ്ങിയിട്ടുള്ളത്. പത്തിൻ്റെ പൊടി പൊടിപ്പിക്കണമെങ്കിൽ റേഷനരി വേണം, അപ്പോൾ ഉമ്മ റേഷനരി അപ്പുറത്തൊന്നും വാങ്ങിയിട്ടില്ല. 5 വർഷമായി വീട്ടിൽ കൂടിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് കാർഡൊന്നും ആക്കിയിട്ടില്ല. ഉമ്മ വാങ്ങിയാൽ പിന്നെ കുറച്ച് എനിക്ക് തരും, അതായത് പുട്ടിന് പൊടിപ്പിക്കാനുള്ളതും 10 പൊടിപ്പിക്കാനുള്ളതും. പിന്നെ ചോറ് വെക്കാൻ പിന്നെ ഞാൻ അങ്ങനെ റേഷനരി എടുക്കാറില്ല, പിന്നെ അത് കുറുവരി തന്നെയാണ്. ചോറ് വെക്കാന് എന്താ പറയുക, ചോറ്റിന് നമുക്ക് അത്ര ഇത് കിട്ടുന്നില്ലല്ലോ റേഷനരി, പൊടിപ്പിക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. ഇത്രയും വർഷമായിട്ട് ഞാൻ കാർഡാക്കിയിട്ടില്ല, അതാണ് വലിയൊരു അത്ഭുതം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കുന്ന സമയത്ത് എടുത്ത് കെട്ടിയ കോട്ടായിരുന്നു, കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനെ കോട്ടൊന്നും കെട്ടാറില്ല. പിന്നെ തിരക്കിന് ഞാൻ പിന്നെ അതങ്ങ് അയച്ചു വെക്കാൻ മറന്നു പോയിട്ടു. അതേപോലെ തന്നെ പാത്രം കഴുകുന്ന സമയത്തും മീൻ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കോട്ട് എടുത്ത് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാൽ റൂമിൽ പോയിട്ട് കാറ്റിലും കൊള്ളും. പിന്നെ അതേപോലെ തന്നെ ബെഡിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് കുറച്ച് ഫോണൊക്കെ നോക്കാനുണ്ടാകും. എനിക്ക് പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത പിന്നെ ഡ്രസ്സ് ഇങ്ങനെ മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കിട്ടും. മീനെല്ലാം കട്ടുന്ന സമയത്ത് അതുപോലെ ചൂളിയൊക്കെ നമ്മുടെ ഡ്രസ്സിൽ തെറിക്കുമല്ല, അന്നേരം പിന്നെ എനിക്കത് അങ്ങനെ ഒക്കൂല. അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ നിർബന്ധമായിട്ട് ഞാൻ ആ ഒരു കോട്ട് എടുത്ത് കിട്ടും. അങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലിൻ്റെ ആ ഒരു എന്താ പറയുക പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവെക്കും. എന്നിട്ട് ഇങ്ങനെ പത്തിലി ചുടുന്ന സമയത്തൊന്നും ഇപ്പം തന്നെ അല്ലാന്ന് നമുക്ക് ഈ ഒരു കവറിൻ്റെ ആവശ്യം ഉണ്ടാവുക. അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. മുമ്പൊക്കെ വായ ഇലയിലല്ലേ ഇങ്ങനെ പരത്താറ്, മുമ്പ് കാലങ്ങളിലാണ് കേട്ടാ. ഇപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ ഓയിലിൻ്റെ പേപ്പറിലെല്ലാം ആക്കി. പിന്നെ അങ്ങനെ കുറച്ച് ഞാൻ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലും, പിന്നെ ആ കവറിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നെയ്പത്തിരി നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു 3-4 കാര്യം നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. പരത്തുമ്പോൾ നല്ല വൃത്തിക്ക് പരത്താൻ വേണ്ടിയിട്ട് നോക്കുക, ഇങ്ങനെ പറ്റിച്ചിട്ട് പരത്താൻ പാടില്ല. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റൗണ്ടിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എണ്ണ അത്യാവശ്യം കൂടുതൽ തന്നെ എടുക്കുക, എണ്ണയിൽ ഇങ്ങനെ മുങ്ങി പിഴിഞ്ഞ് കിട്ടണം അല്ലേ. പിന്നെ ഇതാ ഈ ഒരു കളർ കിട്ടുന്നത് വരെ എണ്ണയിൽ വെക്കുക, അല്ലെങ്കിൽ ഉള്ളി പൊരിയാതെ പോലെ ഉണ്ടാകും അല്ലേ. പിന്നെ നെയ്പ്പത്തിരിയിലും പിന്നെ ആ ചൂടോടെ കഴിക്കുമ്പോൾ അതായ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിന് പിന്നെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇറച്ചിക്കറി തന്നെ വേണം, ഒന്നിക്കിൽ ബീഫോ പിന്നെ ചിക്കനോ മട്ടനോ അതുണ്ടെങ്കിൽ അതാണ് നെയ്പ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്. മീൻ കറിയൊന്നും എന്തായാലും നെയ്പ്പത്തിന് ചേരുവില്ല. അപ്പാ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നെയ്പ്പത്തിരി തന്നെയാണ്. നെയ്പ്പത്തിരിക്ക് വേർത്തുന്ന ഒരു ടേസ്റ്റ് തന്നെയല്ലേ, ആ ചൂടോടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അല്ലേ. തന്നെ പിന്നെ ഉണ്ടോ പോലെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കിട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ 1:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ കത്തലിൻ്റെ പരിപാടികളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ എണീറ്റാലും നമുക്ക് വേഗം പണിയൊക്കെ തീർക്കാൻ പറ്റും, അതായത് കത്തലിൻ്റെ പരിപാടി കേട്ടാ. ക്ലീനിങ് അല്ല, ക്ലീനിങ് നമുക്ക് മക്കളൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാകുമ്പം ചെയ്താലും മതിയല്ല, അതങ്ങനെ തിരക്കില്ലല്ലോ. മക്കൾ പോകാനുണ്ടാകുമ്പോൾ നമുക്ക് രാവിലെ ഒരു തര തിരക്കല്ലേ. പിന്നെ കറിയൊക്കെ ഞാൻ രാത്രി ഒന്നും അങ്ങനെ റെഡിയാക്കി വെക്കലില്ല, രാവിലെ തന്നെയാണ് റെഡിയാക്കുക. കാരണം വെച്ചാൽ നമുക്ക് അത്രയല്ലേ വീടും, നമ്മൾ ആകെ 3 പേരല്ലേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ തിരക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേഗം എണീറ്റാൽ മതിയല്ല, അല്ലെങ്കിൽ എണീക്കൽ ലേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഒരു പിരാന്ത് പിടിക്കുക. രാവിലെ സുഖസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പാടില്ല, വേഗം കിച്ചണിലേക്ക് തന്നെ ഇറങ്ങി വരണം. പാത്രങ്ങളൊക്കെ അപ്പാടപ്പാട് കഴുകി വെക്കുന്നതുകൊണ്ട് വലിയൊരു തലവേദന ഇല്ല. പിന്നെ ഒരുപാട് മോശമായ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അതായത് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ നല്ലോണം അരച്ച് കഴുകേണ്ടി വരും. അങ്ങനെ
അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രമേ ഞാൻ കൂട്ടി വെക്കാറുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ തക്കാളി മുറിക്കാനും മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങൾ, അങ്ങനെ ചെറിയ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ അപ്പാടപ്പാട് കഴുകി വെക്കും. എല്ലാ പാത്രങ്ങളും ഒരുമിച്ചിട്ട് കൂട്ടി വെച്ചാൽ പിന്നെ ഒരു തലവേദന ഉണ്ടാവും. പിന്നെ പാത്രങ്ങളൊക്കെ കൂടുതലും മക്കളാണ് കഴുകി വെക്കാറ്. ഞാൻ കഴുകാറില്ല, എൻ്റെ കൈക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്നൊന്നല്ല, കൈക്ക് ഇങ്ങനെ സോപ്പൊക്കെ തട്ടിയാൽ കൈ ചോറിയും. അതുകൊണ്ട് ഞാനങ്ങനെ പാത്രങ്ങൾ കൂടുതൽ കഴുകാൻ നിൽക്കലില്ല. പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് രാവിലത്തെ പാത്രങ്ങൾ പിന്നെ എന്തായാലും എനിക്ക് കഴുകേണ്ടി വരും. അത് പിന്നെ അവർ ഇല്ലാലോ, അത് ഞാൻ തന്നെ കഴുകി വെക്കാറ്. രാത്രിയെല്ലാം പിന്നെ മക്കൾ തന്നെയാണ് കേട്ടാ. പിന്നെ എന്താ പറയുക, ഒരാൾ പാത്രം കഴുകും, ഒരാൾ എന്താ പറയുക ടേബിളൊക്കെ തുടക്കും. അതാണ് അവരെ പണി. ഞാൻ എന്ത് ചെയ്ത് വേഗം വേഗം എല്ലാം ഒരുക്കിയിട്ട് വേഗം ഞാൻ റൂമിലേക്ക് പോകും. മക്കളെ ചെറുതിലെ ശീലിപ്പിച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു തലവേദന ഉണ്ടാവില്ലല്ലോ. പിന്നെ അതെല്ലാം വലിച്ച് നീക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതാ കണ്ണു ടോപ്പ് മൊത്തത്തിൽ ക്ലീനാക്കിയിരുന്ന്. പിന്നെ കിച്ചണൊക്കെ എപ്പോഴും ക്ലീനാക്കി ഇടണം, ഏത് സമയത്തും. അതിന് ഇന്ന സമയം അത് ഇതൊന്നുമില്ല, വൃത്തിയായിട്ട് കണ്ടാൽ അത് അപ്പാടപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലേ. കിച്ചണിൽ കയറി വരുമ്പം തന്നെ നമ്മൾ പോസിറ്റീവായിരിക്കണം. കിച്ചൺ ഇങ്ങനെ അലങ്കോലമായി കിടക്കുമ്പാന്ന് മൊത്തത്തിൽ പിരാന്ത് പിടിക്കുക. അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് അല്ലേ. എന്നും വൃത്തിയാക്കിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഫുഡുണ്ടാക്കാനും എല്ലാത്തിനും തോന്നും അല്ലേ. ഇനി അഥവാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വൃത്തിയായിട്ട് കണ്ടാൽ പെട്ടെന്ന് ഞാൻ അവിടെ നീങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കും, എന്നിട്ട് കുക്ക് ചെയ്യും. അങ്ങനെയെല്ലാം തന്നെയാണ്. പിന്നെ അല്ലാതെ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നെല്ലാം പറ്റി ഞാനങ്ങനെ മാറ്റി വെക്കാറില്ല. കണ്ടപടി അപ്പാടപ്പാടി ചെയ്യലാണ്. ഡീപ്പ് ക്ലീനിങ്ങിനെല്ലാം പറ്റി മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു തലവേദനയാപ്പാ. അപ്പാടപ്പാട് വൃത്തിയാക്കിയാൽ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ. നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ അവിടെ കണ്ടാലും വാങ്ങിക്കൂലേ അല്ലെ. നമ്മൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലായിട്ട് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെ. അങ്ങനെ നല്ല പാത്രങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കിച്ചണിനെ നല്ല അടിപൊളിയാക്കുക. പിന്നെ ഒരുപാട് പാത്രങ്ങൾ വെച്ചിട്ട് പിന്നെ കിച്ചണിനെ ഒന്നും മോശമാക്കാനും പാടില്ല. അന്നേരം പിന്നെ എന്താ പറയുക, ചന്തയിൽ പോയ പോലെ ഉണ്ടാകും, കാരണം ഒരു വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ കുറേ വെക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ എന്താ ഈ ഒരു ടീ പൗഡറൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പാത്രം, അല്ലാതെ കൂടുതലൊന്നും ഞാനിങ്ങനെ വെക്കൂല. പിന്നെ ഒന്നോ രണ്ടോ മണി പ്ലാന്റ് അത്രയേ ഉള്ളൂ. ഒരുപാട് വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നോട് ഇവർ പറയും, എൻ്റെ ഹസ്ബൻഡ് പറയും, എന്തിനാ ഇങ്ങനെ കബോർഡിലാക്കി ഇനി ഇതെല്ലാം അതിലേക്ക് വെച്ചിടേ എന്ന് പറയും. ഞാൻ പറയും, ഏ കാണാനുള്ള, അതായത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാത്രങ്ങളിൽ ഇവിടെ വെക്കണമെന്ന് പറയും. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, മാറ്റി മാറ്റി വെക്കാൻ ഭയങ്കര ഇതാന്ന്. ഇൻഷാല്ലാ നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അങ്ങനെയല്ല ഉണ്ടാവുക, അത് വാങ്ങിക്കണം, അത് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ, അങ്ങനെയല്ല വിചാരിക്കുക. പിന്നെ ചില ആളെല്ലാം പറയുന്നൊക്കെ ചില വീഡിയോസിൽ ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ വാങ്ങാൻ ഇങ്ങനെ പൈസ കൂട്ടി കൂട്ടി വെക്കലാണ്. പിന്നെ എനിക്ക് പിന്നെ പാത്രങ്ങൾ വാങ്ങാനൊന്നും ഇങ്ങനെ പൈസ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതന്നെ ഇവരോട് പറഞ്ഞാൽ ഇവരും വാങ്ങിത്തരും. ഞാനാണ് പിന്നെയും പറയാം, അത് വേണ്ട കളി പോട്ട് പൈസ ഇല്ലല്ല എന്ന് പറയും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ പറയും വാങ്ങിക്കോ വാങ്ങിക്കോ എന്ന് പറയും. മാഷാല്ലാ അങ്ങനെയാണ്. അപ്പോൾ പാത്രങ്ങൾ വാങ്ങാനൊന്നും എനിക്ക് അങ്ങനെ കൂടി വെക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞാലെല്ലാം വാങ്ങിത്തരും. മാഷാല്ലാ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എല്ലാവരുടെ കാര്യമൊക്കെ അറിയില്ലല്ലോ, എൻ്റെ കാര്യമെല്ലാം ഒക്കെ പറയാൻ പറ്റില്ലേ. അപ്പം നിങ്ങൾക്കെല്ലാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കമൻ്റാക്കാമോ, പിന്നെ നമുക്ക് അറിയാലോ അല്ലേ. പിന്നെ എന്താണ് കൂടുതൽ പറയാനുള്ളത്, ഇൻഷാല്ലാ പുതിയ വീഡിയോസ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയുള്ളവർ കമൻ്റെല്ലാം ഒന്നാക്കട്ടെ. ഓക്കെ, ബൈ ബൈ.